നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ എക്കണോമി സിലബസിൽ നിന്നുള്ള നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ഫാക്ച്വൽ പോയിന്റ്സ് പരിചയപ്പെടാം. വിച്ച് ബോഡി കമ്പൈൽസ് ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ നാഷണൽ ഇൻകം സംഗ്രഹിക്കുന്ന ബോഡി ഏതാണ്? ആൻസർ: സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, CSO. മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസിംഗ് ഇൻ എ കൺട്രി ഡ്യൂറിംഗ് എ ഇയർ ഈസ് കോൾഡ്. ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മണി വാല്യൂവിന് പറയുന്ന പേരെന്താണ്? ആൻസർ: നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം. ഫ്രം വിച്ച് കൺട്രി ഇന്ത്യ കോപ്പിയഡ് ദ ഐഡിയ ഓഫ് 5-year plans? 5-year plans എന്നുള്ള ആശയം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ആൻസർ: സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ആൻസർ: ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ദ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ. ആൻസർ: ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ. ദ എക്കണോമിക് പ്ലാനിംഗ് പ്രൊപ്പോസ്ഡ് ബൈ 8 leading industrialists ഇൻ 1945 ഈസ് നോൺ ആസ്. 1945 8 leading ഇൻഡസ്ട്രിയലിസ്റ്റ് വ്യവസായ പ്രവർത്തകർ ചേർന്ന് പ്രൊപ്പോസ് ചെയ്ത എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ പേരെന്താണ്? ആൻസർ: ബോംബെ പ്ലാൻ. ബോംബെ പ്ലാൻ. വിച്ച് ബാങ്ക് ഈസ് നോൺ ആസ് ദ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്? കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? ആൻസർ: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഐഡന്റിഫൈയിങ് നമ്പർ ഗിവൺ ടു ദ ഇൻകം ടാക്സ് പേയേഴ്സ് ബൈ ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈസ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സ് പേയേഴ്സിന് നൽകുന്ന ഐഡന്റിഫൈയിങ് നമ്പറിന് പറയുന്ന പേരെന്താണ്? ആൻസർ: പാൻ. പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ഇൻ ദ ബജറ്റ് ഫിഗർ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ദ ടോട്ടൽ റെസിപ്റ്റ് ഈസ് കോൾഡ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബഡ്ജറ്റ് ഫിഗറിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ റെസീപ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിന് പറയുന്ന പേരെന്താണ്? ആൻസർ: ഫിസ്കൽ ഡെഫിസിറ്റ്. ഫിസ്കൽ ഡെഫിസിറ്റ്. ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ആൻസർ: ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഹൂ പ്രസന്റഡ് ദ ഫസ്റ്റ് ബഡ്ജറ്റ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത് ആരാണ്? ആൻസർ: ജെയിംസ് വിൽസൺ. ജെയിംസ് വിൽസൺ. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ ബഡ്ജറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ് ഇന്ത്യ? സ്വതന്ത്ര ഇന്ത്യയിലെ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ: PC മെഹലനോബിസ്. PC മെഹലനോബിസ്. വിച്ച് അമെൻമെൻറ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഏതാണ്? ആൻസർ: 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് GST ബന്ധപ്പെട്ടിട്ടുള്ളത്. വെയർ ഈസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ: മുംബൈ. മുംബൈ. ഹൂ വാസ് ഇൻ ചാർജ് ഓഫ് ദ പോർട്ട്ഫോളിയോ ഓഫ് ഫിനാൻസ് ഇൻ യൂണിയൻ ക്യാബിനറ്റ് വെൻ 14 banks വെയർ നാഷണലൈസ്ഡ് ഓൺ 19th July 1969? 1969 July 19 14 banks നാഷണലൈസ് ചെയ്തപ്പോൾ യൂണിയൻ ക്യാബിനറ്റിൽ ഫിനാൻസ് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്തത് ആരാണ്? ആൻസർ: ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫിനാൻസ് മിനിസ്റ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫിനാൻസ് മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ്.
Where is the headquarters of the Central Board of Direct Taxes? Central Board of Direct Taxes, CBDT യുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ, ന്യൂഡൽഹി. Who is the chairperson of the Niti Aayog? Niti Aayogിന്റെ chairperson ആരാണ്? ആൻസർ, പ്രൈം മിനിസ്റ്റർ. Which body is responsible for the estimation of poverty in India? ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ പോവർട്ടിയുടെ എസ്റ്റിമേഷൻ നടത്താൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബോഡി ഏതാണ്? ആൻസർ, നീതി ആയോഗ്. ഹു ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ? GST GST കൗൺസിലുണ്ട്, അതിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ, ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. Which unit of valuation is known as paper gold? Paper gold എന്നറിയപ്പെടുന്ന വാല്യുവേഷൻ ഏതാണ്? ആൻസർ, SDR. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ആണ് പേപ്പർ ഗോൾഡ് എന്നറിയപ്പെടുന്ന വാല്യുവേഷൻ്റെ യൂണിറ്റ്. Which year is known as the year of great divide concerning population growth in India? ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്തിൽ ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്നറിയപ്പെടുന്ന വർഷം ഏതാണ്? ആൻസർ, 1921. ദ കൺട്രി വിച്ച് ഹാഡ് ദ ഫസ്റ്റ് ഒഫീഷ്യൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം? ഒഫീഷ്യൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം രൂപീകരിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ആൻസർ, ഇന്ത്യ. Who prepares economic survey? Economic survey തയ്യാറാക്കുന്നത് ആരാണ്? ആൻസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്. ഫിനാൻസ് മിനിസ്റ്റർക്ക് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് എക്കണോമിക് സർവേ പ്രിപ്പയർ ചെയ്യുന്നത്. ദ ഫസ്റ്റ് നാഷണൽ ഇൻകം കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ? നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചത്, ആദ്യത്തെ നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചത് ഏത് വർഷത്തിലാണെന്ന്? ആൻസർ, 1949. ആദ്യത്തെ നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചത്. ഡ്യൂറിംഗ് വിച്ച് 5-year പ്ലാൻ ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് നാഷണൽ ഇൻകം വാസ് റെക്കോർഡ് ലോവസ്റ്റ്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് നാഷണൽ ഇൻകം ഏറ്റവും കുറവായിട്ട് റെക്കോർഡ് ചെയ്തത്? ആൻസർ, തേർഡ് 5-year പ്ലാനിന്റെ കാലത്താണ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് നാഷണൽ ഇൻകം ഏറ്റവും കുറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയത്. ദ ലാർജസ്റ്റ് ഷെയർ ഓഫ് ഇന്ത്യാസ് നാഷണൽ ഇൻകം ഒറിജിനേറ്റ്സ് ഇൻ വിച്ച് സെക്ടർ? ഏത് സെക്ടറിൽ നിന്നുമാണ് ഇന്ത്യയുടെ നാഷണൽ ഇൻകത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഉണ്ടാകുന്നത്? ആൻസർ, സർവീസ് സെക്ടർ ആണ് ലാർജസ്റ്റ് ഷെയർ ഓഫ് ഇന്ത്യാസ് നാഷണൽ ഇൻകം പ്രൊവൈഡർ. In which area priority was given in the first 5-year plan? ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ പ്രയോറിറ്റി കൊടുത്തത് ഏത് ഏരിയയ്ക്കാണ്? ആൻസർ, അഗ്രികൾച്ചർ. കാർഷിക മേഖലയ്ക്കാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ നൽകിയത്. Which 5-year plan was called the Harold Domer model? ഹറോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആൻസർ, ഫസ്റ്റ് 5-year പ്ലാൻ. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഹറോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത്. ഇൻ വിച്ച് ഏരിയ ദ പ്രയോറിറ്റി വാസ് ഗിവൺ ഇൻ ദ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനിൽ പ്രയോറിറ്റി നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ആൻസർ, ഇൻഡസ്ട്രീസ്. വ്യാവസായിക മേഖലയ്ക്കാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ നൽകിയത്. വിച്ച് 5-year പ്ലാൻ ഈസ് കോൾഡ് ദ മഹലനോബിസ് മോഡൽ? മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ആൻസർ, സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനാണ് മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത്. വിച്ച് 5-year പ്ലാൻ വാസ് ടെർമിനേറ്റഡ് പ്രീ മെച്യൂർലി ബൈ ദ ജനതാ ഗവൺമെന്റ് ഓഫ് മൊറാർജി ദേശായി ഇൻ 1978. 1978
മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കും മുന്നേ ഉപേക്ഷിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ, അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഡ്യൂറിംഗ് വിച്ച് ഫൈവ് ഇയർ പ്ലാൻ ദ കൺസെപ്റ്റ് ഓഫ് എ മിക്സഡ് എക്കണോമി വാസ് ഇൻട്രൊഡ്യൂസ്ഡ്? മിക്സഡ് എക്കണോമി എന്നുള്ള കൺസെപ്റ്റ് ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ, സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ് മിക്സഡ് എക്കണോമി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഡ്യൂറിംഗ് വിച്ച് ഫൈവ് ഇയർ പ്ലാൻ ദ 20 പോയിന്റ് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ബൈ ഇന്ദിരാഗാന്ധി? ഏത് പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി 20 പോയിന്റ് പ്രോഗ്രാം, 20 പദ്ധതികൾ കൊണ്ടുവന്നത്? ആൻസർ, ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ, അഞ്ചാം പഞ്ചവത്സര പദ്ധതി. വിച്ച് ഫൈവ് ഇയർ പ്ലാൻ ഈസ് റെഫേർഡ് ടു ആസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രാൻസ്പോർട്ട് പ്ലാൻ? ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രാൻസ്പോർട്ട് പ്ലാൻ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആൻസർ, സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ, സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ. ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ 1935? 1935 ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കാനിടയായത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ മുഖാന്തരമാണ്? ആൻസർ, ഹിൽട്ടൺ യങ് കമ്മിറ്റി, ഹിൽട്ടൺ യങ് കമ്മിറ്റി. വെയർ ഈസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ, മുംബൈയിലാണ് RBI ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ തന്നെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തത് 1949. 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ സൂക്ഷിക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കസ്റ്റഡിയിലാണ് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉള്ളത്. ഇത്രയും ഫാക്ച്വൽ പോയിന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു.